രാജ്യത്ത് നടുക്കിയ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആക്രമണ കേസ്. ട്രെയിനിന് തീയിട്ട അക്രമിയെ കണ്ടെത്താൻ വടക്കേന്ത്യയിലടക്കം പോലീസും എടിഎസും ദേശീയ അന്വേഷണ ഏജൻസിയും വലവിരിച്ചെങ്കിലും പ്രതി ഇപ്പോഴും കാണാമറയത്താണ്. സംഭവം നടന്ന് 48 മണിക്കൂർ പിന്നിടുമ്പോഴും ആക്രമണത്തിന്റെ കാരണം കണ്ടെത്താൻ പോലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. യു പിയിൽ നിന്ന് രണ്ടുപേരെ എടിഎസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരാളെ വിട്ടയച്ചു. തീവ്രവാദ ബന്ധത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. നമ്മളിതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് യാത്രക്കാർക്കു നേരെ ട്രെയിനിൽ ഉണ്ടായത്. യാത്രക്കാർക്കു നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഒരു സംഭവം. അത് ആ സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമല്ല, തികച്ചും ആസൂത്രിതമായാണ് ആക്രമി ട്രെയിനിലെത്തുന്നതും ഇങ്ങനെ യാത്രക്കാർക്കു നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതും എന്നുള്ള പോലീസിന്റെ നിഗമനമാണ് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റിയുള്ള സ്ഥലമാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ. അതിനടുത്ത് വെച്ച് തന്നെ ആക്രമണം നടന്നതും കോഴിക്കോടിന് ശേഷം വളരെ ആസൂത്രിതമായിട്ട് ആർ പി എഫിന്റെ ഉദ്യോഗസ്ഥർ ട്രെയിനിലില്ലാത്ത സമയത്ത് ആക്രമണം നടന്നതും ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും സമയമായിട്ടും ആദ്യ മണിക്കൂറുകളിൽ ലഭിച്ച പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ മാറ്റി നിർത്തിയാൽ മറ്റുള്ള വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രതിയിലേക്കോ എത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. വളരെ പ്രോപ്പറായിട്ടും കോംപ്രിഹെൻസീവായിട്ടുമാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സംയുക്ത അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ്. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിവിധ ഏജൻസികൾ ഉൾപ്പെടുന്നുണ്ട്. എ ടി എസ് ഉണ്ട്, അതേപോലെ തന്നെ പോലീസ് ഉണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, മാത്രമല്ല ആർ പി എഫ് ഉണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഒരു സംയുക്ത സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തിയ ബാഗിൽ ഈ നോട്ട് പുസ്തകങ്ങൾക്കൊപ്പം മറ്റൊരു മൊബൈൽ ഫോൺ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഏറ്റവും അവസാനം സ്വിച്ച് ഓഫ് ആയത് ഡൽഹിയിൽ വെച്ചാണ് എന്നാണ് സൈബർ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. അതിലെ കൊള്ളോഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. നേരത്തെ പോയ ആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ കൂടി യു പിയിലേക്കും അതേപോലെ തന്നെ ഡൽഹിയിലേക്കുമൊക്കെ തിരിക്കും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. വിവരശേഖരണം തന്നെയാണ് ഇവരുടെയും ഉദ്ദേശം. ഒപ്പം തന്നെ എൻ ഐ എയുടെ സംഘം കണ്ണൂരിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യു പിയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. യു പി ഐ ടി എസ് ഈ പേരുള്ള ഇതിൽ നിന്ന് കണ്ടെത്തിയ ഷാരൂഖ് സെയ്ഫി എന്ന പേരുള്ള ഒരാളെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ ഡൽഹി വിട്ട് ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക് അന്വേഷണത്തിൽ വ്യക്തമായതോടുകൂടി ഇയാളെ വിട്ടയക്കുകയും ചെയ്തു. ഇത്ര വലിയൊരു ആക്രമണം, കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ടും ഇത്ര സമയമായിട്ടും കൃത്യമായ ഒരു പ്രതിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘം പറയുന്നത് കൃത്യമായിട്ടുള്ള ജോലി വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്വേഷണം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള ഒരു കോഴ്സ് ഓഫ് പ്ലാൻ തയ്യാറായിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകും. അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്.